വിഷയം സഭയിലടക്കം ഏറ്റവും ശക്തമായി ഉന്നയിച്ചത് പി ടി തോമസ് എംഎൽഎയാണ്. അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി ടി തോമസ്, ഇതിപ്പോൾ മുൻ റവന്യൂ മന്ത്രി നൽകിയ കുറിപ്പ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻ റവന്യൂ സെക്രട്ടറി ഉത്തരവിറക്കിയത്, വിവാദ ഉത്തരവിറക്കിയത്. ആ കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണല്ലോ, അതിനോടുള്ള മുൻ റവന്യൂ മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. താൻ തന്നെയാണ് ഈ നിർദ്ദേശം നൽകിയത് എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുകയാണ്. പക്ഷേ അത് ചില ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്തു, ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം. എന്താണ് പ്രതികരണം? ഈ കാര്യം ഒരു അടിയന്തര പ്രമേയത്തിലൂടെ സഭയിൽ ഉന്നയിച്ചുകൊണ്ട് ഞാനൊരു സുപ്രധാനമായ കാര്യം അന്നേ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് റവന്യൂ യു വകുപ്പിൽ രൂപം കൊണ്ട ഇത് സംബന്ധിച്ച ഫയൽ വിശദമായി പരിശോധിക്കണമെന്നാണ്. ആ ഫയൽ പരിശോധിച്ചാൽ ആരാണ് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദി എന്ന് അറിയാമെന്ന് അന്ന് തന്നെ ഞാനിത് സഭയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അന്നെല്ലാം ബന്ധപ്പെട്ട മന്ത്രിമാരും മുഖ്യമന്ത്രി തന്നെയും ഒഴിഞ്ഞു മാറുകയും ഇത് വയനാട്ടിലെയോ മറ്റേതെങ്കിലും സ്ഥലത്തെയോ കുറച്ച് തടിക്കൊള്ളക്കാർ നടത്തുന്ന ഒരു സംഭവമാണെന്ന് മട്ടിൽ അതിനെ ലഘൂകരിക്കാനാണ് ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അന്തി പത്രസമ്മേളനത്തിൽ നടത്തിയ ഒരു വെളിപ്പെടുത്തലിനെ തുടർന്ന് മുഖ്യമന്ത്രി അടക്കം വളരെ ഗൗരവതരമായി ആലോചിച്ചാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്ന് വെളിവായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഈ രണ്ടു മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഏറ്റെടുക്കുകയാണ് ഏറ്റവും അനുകരണീയമായിട്ടുള്ള ഒരു മാതൃക. കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത രീതിയിലുള്ള മരം കൊള്ളയും ഇട്ടിക്കൊള്ളയുമാണ് കേരളത്തിൽ നടന്നത്. കർഷകരെ മറയാക്കി നടത്തി എന്നതാണ് ഇതിൻ്റെ അകത്തെ ഒരു ഏറ്റവും രസകരമായ ഒരു കാര്യം. പാവപ്പെട്ട കർഷകരുടെ എല്ലാം പേരിൽ ഇപ്പൊ കേസാണ്. കേരളത്തിലെമ്പാടും നൂറുകണക്കിന് കേസുകൾ കർഷകരുടെ പേരിൽ എടുത്തിരിക്കുകയാണ്. എന്നാൽ വനം കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തവരും അതിൻ്റെ സൂത്രധാരകന്മാരുമായവരെല്ലാം അവിടെ വെറുതെ ഇരിക്കുകയാണ്. ഇപ്പൊ ഇവരുടെ പേരിലൊക്കെ കർശനമായ നടപടി ഉണ്ടാവണം. ഇവരുടെ പേരിൽ നടപടിയെടുക്കാൻ ഈ ഗവൺമെന്റ് ആർജവം ഉണ്ടോ എന്നതാണ് വ്യക്തമാക്കേണ്ടത്. കാരണം മുഖ്യമന്ത്രിക്കും രണ്ട് മന്ത്രിമാർക്കും പങ്കുള്ള ഈ വിഷയം, ആരാണ് കേസെടുക്കുക, എങ്ങനെയാണ് കേസെടുക്കുക എന്നതുകൊണ്ടാണ് ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്ന് നിയമസഭയിൽ അന്ന് തന്നെ പറഞ്ഞു വെച്ചത്. ഈ സംഭവത്തിന്റെ ഗൗരവം നമ്മൾ അറിയണം. പാവപ്പെട്ട ആദിവാസികളോ പാവപ്പെട്ട കൃഷിക്കാരോ ഒക്കെ ഇതിന്റെ പേരിൽ ബലിയാടാക്കി ഈ അന്വേഷണ സംഘം തല ഊരാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ പി ടി തോമസ്.